ഹായ് ഹലോ, എന്റെ പേര് അനീജ ജോഷി. ജീവിതത്തെ ടൂർ പോകാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതുപോലെ ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ടൂർ പോകാനായിട്ട് ഒരു വെറൈറ്റി ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലെ ഭയങ്കര ഡിസ്കഷനാണ്. പക്ഷെ ക്ലാസ്സിലെ 50 ഇടത്തോട് കൂടിയിട്ട് ആകെക്കൂടെ അറിയാതെ 3-3 സ്ഥലമുള്ളൂ: മൈസൂർ, ഊട്ടി, കൊടൈക്കനാൽ. ലോകത്തിലെ ടൂർ പോകാൻ ഈ 3-3 സ്ഥലം മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ 10-ാം ക്ലാസ് വരെ ഇരുന്നത്. അതുപോലെ 9-ാം ക്ലാസ്സും അതിന് കീഴോട്ടും ആണെങ്കിൽ ഒരേ ഒരു സ്ഥലമുള്ളൂ: വീഗാലാൻഡ്. കാരണം അതിനപ്പുറത്തേക്കുള്ള ലാൻഡിനെ കുറിച്ച് ആർക്കും അറിയില്ല. പക്ഷെ ആ ഒരു കാര്യത്തിൽ എന്റെ സ്കൂള് പൊളിയായിരുന്നു കേട്ടോ. 9-ാം ക്ലാസ്സിൽ ഞങ്ങളൊരു വെറൈറ്റി ഡെസ്റ്റിനേഷൻ വെച്ച് പിടിച്ചു. കേട്ടാ നിങ്ങളൊക്കെ ഞെട്ടിത്തരിക്കും, ലുലു മാൾ. ഞങ്ങളെല്ലാവരും ഫുൾ യൂണിഫോം കിട്ട് ലൈൻ ലൈൻ അവിടെ നിന്ന് സ്കൂൾ ബസ്സിൽ കയറി. സ്കൂൾ ബസ് ലുലു മാളിന്റെ താഴെ കൂടെ നിർത്തി എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് വാലേ 42 എണ്ണം ട്രെയിനിന്റെ ബോഗി പോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കറങ്ങി മോളിൽ ചെന്നു. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോ വീണ്ടും റിവേഴ്സ് കറങ്ങി താഴെ വന്നു. സ്കൂൾ ബസ്സിൽ കയറി തിരിച്ച് വീട്ടിൽ വന്നു. ആ ടൂറും കൊണ്ട് അന്ന് എന്ത് എന്റർടൈൻമെന്റ് ഉദ്ദേശിച്ചെന്ന് സത്യം പറയാലും ഇന്നേ വരെ എനിക്ക് മനസ്സിലായിട്ടില്ല. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോ അമ്മ ചോദിക്കുക, ലുലു മോളൊക്കെ കറങ്ങി വന്നിക്ക കൊച്ചു കല്ലി എന്നാ വാങ്ങിയെന്ന്. ഞാൻ പറഞ്ഞു, ഈ മാതിരി വൃത്തികെട്ട ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കരുത്. കാരണം 1000 രൂപ കയ്യിൽ വെച്ചിരുന്ന സെറ്റപ്പിലാണ് അമ്മ 100 രൂപ എനിക്ക് പോക്കറ്റ് മണി തന്നു വിട്ടത്. അതിന്റെ ഇതിന്റെ അടുത്തൊരു ഡയലോഗും കൂടെ ഉണ്ട്: ചെലവാക്കരുത്, കൈ പിടിക്കാൻ വേണ്ടി തന്നതാണ്. എന്നാ പിന്നെ അമ്മയുടെ കൈ തന്നെ പിടിച്ചാ പോരെ, എന്തിനാ വെറുതെ എന്റെ കൈ തന്നു വിട്ടത്. എന്നിട്ട് ഈ 100 രൂപയും കൊണ്ട് ഞാൻ ഭയങ്കര ലാഘവത്തിൽ അവിടെ ഒരു ഐസ്ക്രീം പാർലർ ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ 10 രൂപയുടെ ചോക്കാമാർ 5 എണ്ണം. അപ്പൊ അവിടുത്തെ ചേട്ടൻ പറയാം, മോളെ ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ സ്കൂപ്പിന് 250 രൂപയാണ്. അങ്ങനെ ഐസ്ക്രീമും സ്വപ്നം കണ്ടുപോയി ഞാൻ 100 രൂപയ്ക്ക് എന്തെങ്കിലും മേടിക്കണ്ടെന്ന് വിചാരിച്ച് ഓഫറിന് കിട്ടിയപ്പോ 2 കിലോ പരിപ്പും 4 കിലോ സവാളയും മേടിച്ചു. ഇതുകൊണ്ട് അടിപൊളിയായിട്ട് വന്നപ്പോഴാണ് ഒരു സൂപ്പർ റൈഡ് ഞാൻ അവിടെ കാണുന്നത്. അതിൽ കയറണമെന്ന് ഞാൻ ഉറപ്പിച്ച് അവിടെ കണ്ട ക്യൂവിൽ ഞാൻ പോയി നിന്നു. എന്റെ പുറകെ എന്റെ ക്ലാസ്സിലെ 42 എണ്ണം വെച്ച് പിടിച്ചു. പോയി പോയി അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ നിൽക്കുന്നത് ഈ റൈഡിലേക്കുള്ള ക്യൂവിലല്ല, തൊട്ടപ്പുറത്തെ ബാത്റൂമിലേക്കുള്ള ക്യൂവിലായിരുന്നു. അങ്ങനെ സംഭവങ്ങളുമായിട്ട് 9-ാം ക്ലാസ്സിലെ ടൂർ കഴിഞ്ഞു പോയി. പിന്നെ 10-ാം ക്ലാസ്സിലെ ടൂറാ വെറൈറ്റി പിടിച്ചു, ഊട്ടി. ഞാൻ പറഞ്ഞില്ലേ ആകെ കൂടെ 3-3 സ്ഥലം അറിയാവുള്ളൂ. അങ്ങനെ ടൂറിന്റെ ദിവസം രാവിലെയായി. ഭയങ്കര ഹാപ്പി ആൻഡ് വൈബിൾ ഞാൻ ടൂറിസ്റ്റ് ബസ്സിൽ കയറിയിരിക്കുക. അപ്പോൾ ഒരു വലിയ ബൊലേറോ വന്ന് നിർത്തി. ഞാൻ നോക്കിയപ്പോൾ അതിലെ കൂട്ടുകാരി, അവളുടെ അപ്പൻ, അവളുടെ അമ്മ, അവളുടെ വല്യപ്പൻ, അവളുടെ വല്യമ്മ, അവളുടെ വകയിലെ 2 ആങ്ങളമാര്, സ്വന്തം 2 അനീത്തിമാര്, ഇതും പോലെ അവളുടെ വീട്ടിലെ 2 പട്ടി. ഞാൻ ചോദിച്ചു, ഇതെന്താ സംഭവം? അപ്പൊ അവള് പറയാ, എന്നെ ടൂർ കൊണ്ടുവിടാൻ വേണ്ടിട്ട് വന്നതാന്ന്. ഞാൻ പറഞ്ഞു, എന്നാ ആ പോക്ക് സ്ട്രെയിറ്റ് അങ്ങ് പോയായിരുന്നെങ്കിൽ ഫാമിലി ടൂർ പോയിട്ട് വരായിരുന്നല്ലോ. അതും കഴിഞ്ഞ് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ നോക്കിയിരുന്നത് ഏത് ടീച്ചറാണോ ഒന്ന് വണ്ടി കയറുന്നതെന്ന് അറിയാം. കാരണം ഈ ടീച്ചർ എന്റെ ഒരു സ്വഭാവം അനുസരിച്ചിരിക്കും ബാക്കി ഫുൾ വൈബ്. ബേസിക്കലി 2 തരം ടീച്ചേഴ്സാണ് ഉള്ളത്. 1-ാമത്തേന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ അത്യാവശ്യം റൂഡൊക്കെ ആയിരിക്കും, പക്ഷെ ടൂറ് വന്നു കഴിഞ്ഞാൽ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഉല്ലാല ഉല്ലാല അതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വൈബായിരിക്കും. 2-ാമത്തെ ടീച്ചർമാരെന്ന് പറഞ്ഞാലല്ലോ ഈ സംശയരോഗത്തിന് കയ്യും കാലും വെച്ച സാധനങ്ങളായിരിക്കും. ഈ ആമ്പിള്ളേരും പെൺപിള്ളേരും ഡാൻസ് കളിക്കുന്ന നടക്കും. ഈ ചൈന വനുമതിലുള്ള ടീച്ചർ ഇങ്ങനെ വന്ന് നിൽക്കും. ഇവർ തമ്മിലേ മുട്ടാതിരിക്കുക. ഇതൊന്നുമല്ല ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. ടൂർ പോണരുമ്പോൾ കഷ്ടപ്പെട്ട് ചൂണ്ടിട്ട് ദൈപ്പം കൊളുത്തും ദൈപ്പം കൊളുത്തും നമ്മൾ അറ്റം വരെ കൊണ്ടുവച്ചേക്കുന്ന സകലമാന ലൈനും ഈ 3 ദിവസം കൊണ്ട് ടീച്ചർ പൊട്ടി പലിശക്ക് കൈത്തരും. എന്നിട്ട് നമ്മളൊന്നിനും ഇല്ലേ എന്ന് പറഞ്ഞ മൂലയെ പൂച്ച പോലെ ഇരുന്നവനുണ്ടല്ലോ, ഇവൻ ഈ ടൂർ കഴിയുമ്പോൾ ലൈൻ സെറ്റാവും ചെയ്യും. ഇവൻ ഏത് റൂട്ടിൽ കൂടെയാണ് ഈ ലൈൻ വലിക്കുന്നത് എന്നുള്ളത് വളരെ ഗഹനമായ പഠനത്തിന് വിധേയമാകേണ്ട ഒരു ടോപ്പിക്കാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്ന സാറുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ടൂറിന്റെ അവസാനം കലാശക്കൊട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പൊ ഈ വന്ന ടീച്ചർമാരുടെ മുന്നിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സാറിന്റെ വകയിൽ ഒരു ഡാൻസ് ഉണ്ട്. എന്റെ പൊന്നെ കറക്റ്റ് ഈ കാള ചേറ് കൂട്ടുന്ന പോലത്തെ ഒരു സ്റ്റെപ്പും. അതോടെ ഹിറ്റ്ലർ എന്ന് വിചാരിച്ചുകൊണ്ടാണ് സാറ് ഒറ്റയടിക്ക് ഒരു ചാർലി ചാപ്പിളിന്റെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ ലോകത്തിലുള്ള എല്ലാ ടൂറും അങ്ങനെയാ, ഒരു 3-4 മാസത്തെ ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് ഈ 4 ദിവസം കഴിഞ്ഞു പോകും. അതുപോലെ ഇപ്പൊ എന്റെ 4 മിനിറ്റും കഴിയാറായി. താങ്ക് യു.